ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യാസിക്ക്. അപ്പം കുറച്ച് ദിവസമല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇങ്ങനെ ആരെയും ക്യാമറ പിടിപ്പിച്ച് തന്നെ ചെയ്യാനൊരു നനക്കേട് പോലെയായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മുടെ പ്രേമമായതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഓർത്തുകൊണ്ട് മാത്രം ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, കൂടെ നിൽക്കണം എല്ലാവരും കിട്ടണം എന്നുണ്ടെങ്കിൽ സെൽഫി പോലെ എടുത്തിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ ഒന്ന് പരീക്ഷണം നടത്തിയത്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ ഇപ്പോൾ വന്നതെന്ന് കാര്യം വെച്ചാൽ, കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം നമ്മുടെ വണ്ടി എല്ലാം വർക്ക്ഷോപ്പിലായിരുന്നു, അത്യാവശ്യം നല്ല പണികളുണ്ടായിരുന്നു വണ്ടിക്ക്. എൻ്റെ വണ്ടിക്കുണ്ടായിരുന്നു, അമലിൻ്റെ വണ്ടിക്കുണ്ട്. അമലിൻ്റെ വണ്ടി ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അമലിൻ്റെ വണ്ടി ഇറങ്ങുകയും നാളെ എവിടെയെങ്കിലും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനിടയ്ക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, നമുക്ക് എങ്ങോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട്. നല്ല സ്ഥലങ്ങൾ കിട്ടാനില്ല, ഉള്ള സ്ഥലങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് പോകണം, അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ട് ഇങ്ങനെ ഒന്നും പോകാൻ പറ്റാണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ വണ്ടിയിൽ ചെറിയ ചെറിയ അപ്ഡേഷങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ വരാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി ചെറിയൊരു അപ്ഡേഷൻ വർക്കിന് കയറ്റിയേക്കുമായിരുന്നു. കുറച്ച് പേരെങ്കിലും സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വണ്ടി ചെയ്തേക്കുന്ന ഒരു വർക്ക് എന്ന് വെച്ചാൽ ഇതാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ സ്നോർക്കൽ ഫിറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സ്നോർക്കൽ പറഞ്ഞാൽ വേണമെന്നുള്ളത്. ഇതിപ്പോൾ നമ്മളൊരെണ്ണം വെച്ചു, അത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. ഇത് നമ്മളെ കട്ടപ്പനയിലാട്ടോ ചെയ്തേ. നമ്മളെപ്പോഴും കാണിക്കാറുള്ള വർക്ക്ഷോപ്പിൽ തന്നെയാണ് കാണിച്ചു കൊടുത്തതും ചെയ്തതും എല്ലാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയൊന്നുമില്ലായിരുന്നു, കാരണം വണ്ടി കൊടുത്തിട്ട് ഇങ്ങോട്ട് വരുവോ ചെയ്തേ. അതുകൊണ്ട് പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ബാക്കിലത്തെ ടയറും ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസുകളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ വണ്ടിക്ക് വേറൊരു അപാകത എന്ന് വെച്ചാൽ, അപാകതയല്ല, ഒരു പോസിറ്റീവ് വശം ആയിരുന്നെങ്കിലും നമ്മൾ ഈ ഓഫ് റോഡിങ് പോകുന്നതുകൊണ്ട് ചില രീതിയിൽ പല സമയത്തും ദോഷകരമായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ബാലൻസ് റാഡ്. കാരണം എൻ്റെ വണ്ടി ഞാൻ മേടിക്കുമ്പം അന്നും മുതൽ വണ്ടിയിൽ ബാലൻസ് റാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് റാഡ് കുഴപ്പക്കാരനാണെന്നുള്ള കാര്യം എനിക്ക് ഈയിടെ മനസ്സിലായത്. കാരണം കഴിഞ്ഞാണ് വണ്ടി ചെരിഞ്ഞതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഒരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാലൻസ് റാഡെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഓൺ റോഡിൽ നമുക്ക് ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം കിട്ടാൻ നമുക്ക് എപ്പോഴും വർക്കിംഗ് അത് അടിപൊളിയാണ് ബാലൻസ് റാഡ്. പക്ഷേ എങ്കിലും ഓഫ് റോഡിങ്ങിന് പോകുമ്പം ഒരു കല്ലേക്കോട്ട് കയറുകയൊക്കെ ചെയ്യുമ്പോൾ ബോഡി അതിനൊപ്പം തന്നെ ചിരിഞ്ഞു പോകുന്ന ഒരു സെറ്റപ്പ് ഈ ബാലൻസ് റാഡിനുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ വീട്ടിലിരുന്ന് കുത്തി പിടിച്ചിരുന്ന് അയച്ച് ടാഗ് കിട്ടി കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഒന്ന് അതിൻ്റെ പരിപാടി എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം കേട്ടോ. ഇതുണ്ടല്ലോ, ഇപ്പോൾ ഈ പീസ് നേരെ ഇവിടെ നിന്ന് വേറെ അടിയിൽ നിന്ന് ഒരു പൈപ്പ് ഒരു കമ്പി പീസും കൂടെ ഉണ്ടായിരുന്നു, അതുമായിട്ട് കണക്റ്റ് ആയിരുന്നു. ഞാൻ അത് ഊരിയിട്ട് ഇവിടെ ടാഗ് ഇട്ട് കെട്ടി വെച്ചേക്കോട്ടോ. ഈ ഷോക്ക് അബ്സർബറിൻ്റെ ഈ പീസിൽ നിന്നാണ് പോകുന്നത്. ഇത് ഇവിടുന്നല്ലേ? ആ, അത് ചുമ്മാ വെച്ചിട്ട് ഉള്ളൂ. അതായത് ഊരി വെച്ചേക്കുവാ. ഇപ്പം നമ്മുടെ വണ്ടിക്ക് ബാലൻസ് റാഡ് ഇല്ല, ആ രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഒന്ന് രണ്ട് ഡ്രൈവ് കൂടെ പോയിട്ട് എനിക്ക് പഴയ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യണം. കാരണം വണ്ടി എടുത്ത കാലം മുതൽ ബാലൻസ് റാഡ് എൻ്റെ വണ്ടിയിലുണ്ട്. ഇത്രയും കാലം ഇതും വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്നാണ് പോരായ്മ എന്നുള്ളത് ഇനിയുള്ള ഡ്രൈവ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് തുറന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ബോണറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫങ്ഷൻ ചെയ്തിട്ടുണ്ട്. പ്രവീൺ ചേട്ടനാണ് കേട്ടോ ചെയ്തേക്കണം അവിടെ കട്ടപ്പനയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, ടൂറില്ലായിരുന്നല്ലേ? ഇന്നലെ ഇന്നലെ രാത്രി എത്തിയുള്ളൂ. ഇതാണോ സ്നോർക്കൽ? നല്ല സ്റ്റീൽ പൈപ്പൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തേക്കും. നമ്മൾ ഫിൽറ്റർ ഓൾറെഡി നമ്മൾ മാറ്റി ടർബോയുടെ ഫിൽറ്റർ ആക്കിയായിരുന്നു കേട്ടോ. കൂട്ടോ, അപ്പോൾ ഈ ടർബോയുടെ ഫിൽറ്റർ ആക്കിയോണ്ട് നമുക്ക് കുറച്ചുകൂടി ഗുണം കിട്ടി. പിന്നെ അത് ചെയ്തു, അതിനനുസരിച്ച് സ്റ്റീൽ പൈപ്പ് അടിച്ചു കൊടുത്തു. അങ്ങനെയാണ് മേലേക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ കയറ്റിയേക്കണേ. അവിടെ ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം കയറാത്ത രീതിയിൽ സെറ്റും ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇത് വെച്ചിട്ടൊന്ന് വണ്ടി ഓടിച്ചു നോക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, എങ്ങും പോകാനും പറ്റിയിട്ടില്ല. ഇനി വെള്ളത്തിലേക്ക് ചാടിക്കണമെങ്കിലാണ് അതിൻ്റെ ആവശ്യമുള്ളത്. പണ്ട് നമ്മൾ മാങ്കുളത്ത് ചെന്നപ്പോൾ വെള്ളം കയറി വണ്ടി നിന്ന് പോയാലും മെയിൻ കാരണം ഈ ഫിൽറ്ററിൻ്റെ ഈ ഗ്യാപ്പ് നേരെ താഴത്തേക്കാണ് നിന്നിരുന്നത്. വെള്ളം അടിച്ച് കയറിയതും വണ്ടി വലിച്ച് നിന്നുപോയി. പേപ്പർ ഫിൽറ്റർ ആയതുകൊണ്ട് എഞ്ചിനിലേക്ക് പോയില്ല വെള്ളം. ഇനി ആ ഒരു പ്രശ്നം മാറും എന്നൊരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്തേക്കണേ. നമ്മുടെ പ്രവീൺ ചേട്ടനെ ചെയ്തത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ തന്നെ ഒക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ പുള്ളിയാണ് ബാലൻസ് റാഡിൻ്റെ കുഴപ്പത്തെ പറ്റി പറഞ്ഞത്. എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ശാക്കൾപ്പടി ചെറുതാക്കി ഗ്രീസ് അടിക്കുന്ന ടൈപ്പ് ആക്കി കേട്ടോ. നമ്മുടെ അതിൽ നേരത്തെ വേറെ ടൈപ്പായിരുന്നു, ഇപ്പോൾ നമ്മൾ ഗ്രീസ് അടിക്കുന്ന ടൈപ്പ് ഇവിടെ ഉണ്ട്. ഈ ഗ്രീസ് അടിക്കുന്ന ടൈപ്പ് ഈ സംഭവം രണ്ടും അവിടെ ശാക്കൾപ്പടി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ചെയ്തേക്കണേ. പിന്നെ ടയർ മാറിയായിരുന്നു, ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ശേഷം ഞാൻ ഇട്ട് കാണിച്ചതാണ്. നമ്മുടെ ബാക്കിൽ 32 ആയിരുന്നു ഇരുന്നിരുന്നത്, ഇപ്പം 32 മാറ്റി 31 ആയിരുന്നു. അത്യാവശ്യം കാണാനും നല്ല അടിപൊളി ടയറാട്ടോ. അല്ലേ, നല്ല പാറ്റയാണ്. വേണ്ടാന്ന് പറഞ്ഞ കമ്പനിയുടെ 31 15 എന്ന് പറഞ്ഞ ടയറാട്ടോ. ഇനി നമുക്ക് എവിടെയെങ്കിലും നല്ല ഡ്രൈവ് പോകണം, നല്ല രീതിയിൽ വീഡിയോ എടുക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി അതിനുവേണ്ടി പറ്റുവാണെങ്കിൽ ഈ ഞായറാഴ്ച ഇനി എവിടെയെങ്കിലും പോകണം എന്നാട്ടോ ഭയങ്കര ആഗ്രഹം. അതിപ്പോൾ എവിടെ കിട്ടും എന്നാകും ഇതൊന്നും അറിയത്തില്ല. പിന്നെ നാളെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
പാൽക്കുളമേട് ഭാഗത്തേക്ക് പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ അവിടെ എന്തോ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കോ എന്നൊക്കെ ന്യൂസ് കേട്ടു. അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഇന്ന് കാണുന്നവർ, അതായത് ഇന്ന് ശനിയാഴ്ച ദിവസം, ഇന്ന് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഇന്ന് തന്നെയാണ് അപ്ലോഡ് ചെയ്യണത്, അതായത് ഇന്ന് 11 February. അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ആ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ, വണ്ടി കയറുമോ എന്നുള്ള ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ. അപ്പോൾ എന്തായാലും ഞാൻ ടയറ് മാറുന്ന പോർഷനോടൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബബായ്. നമ്മുടെ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വന്നേട്ടോ. ഇപ്പോൾ എന്നിട്ട് ബാക്കിൽ 32 inch കിടക്കണേ, ഞാനത് മാറ്റി 31 മാറ്റാനുള്ള പ്ലാൻ ചെയ്യാം. കാരണം ഫ്രണ്ടിൽ 31 തന്നെ കിടക്കണേ. അപ്പോൾ 31 ആകുമ്പോഴത്തേനും വണ്ടിക്ക് എന്തെങ്കിലും ഒരു സുഖം കിട്ടിയില്ലാത്തത് കൊണ്ട് അതൊക്കെ മാറ്റി ബാക്കിൽ 31 തന്നെ ആക്കാൻ വരില്ല. കാരണം വണ്ടിക്ക് ടയർ മാറി ഒരുപാട് ഹൈറ്റും വന്നു. പിന്നെ പല സ്ഥലത്ത് നമ്മൾ വണ്ടി താഴെ കൊടുക്കുമ്പോൾ ടയറിൻ്റെ വലുപ്പത്തിലും കൊണ്ട് വണ്ടിക്ക് പവറിൻ്റെ ചെറിയ പവർ ലോസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടുണ്ട് ടയറ് മേടിക്കാൻ നോക്കുക. പക്ഷേ ഞാനിപ്പം മേടിക്കാൻ പോകുന്ന ടയർ വാണ്ടയുടെ ടയറാണ്. നല്ല ടയറാണ്. ഞാൻ ഇത്രയും നാളും ലിങ്ലോങ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ വാണ്ടയുടെ ടയർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടയർ ഇതിൻ്റെ പാറ്റേണും ഭയങ്കര രസമുള്ളൊരു പാറ്റേണാട്ടോ. എനിക്ക് ആ പാറ്റേണ് സൈഡ് പ്രൊഫൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സൈഡ് പ്രൊഫൈൽ നല്ല ഗ്രിപ്പുണ്ട് കേട്ടോ. നല്ല ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് മേടിക്കാമെന്ന് ഓർത്ത് നൈസായിട്ട് മേടിച്ചു. ഇനിയിപ്പം ഇട്ട് ഉപയോഗിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ അവരുടെ ബാക്കിലേക്ക് അട്ടപ്പ് വരുന്നത് നമുക്ക് പിന്നെ 31 തന്നെ മതി. 2 31 തന്നെയാണെങ്കിൽ ഒരു ടയറിന് ഒരു ആക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വീൽ ബേസ് മറിഞ്ഞാൽ നിൽക്കും, ഒരു കുഴിയിലേക്ക് ഇറങ്ങിയാലും മറ്റേതാകുമ്പോൾ ഒന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയർ മാറ്റി സെറ്റ് ആവാമെന്ന് ഓർത്തോണ്ടാട്ടോ. പുതിയ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്തായാലും ഭയങ്കര സെറ്റപ്പാട്ടം. എന്താ സംഭവം എന്ന് അറിയത്തില്ല. കാരണം ഇതിൻ്റെ എല്ലാ സൈഡും ഓപ്പൺ ആണെങ്കിലും എയർ അടിക്കുമ്പോൾ ഫുള്ള് നിറയുന്നുണ്ട്. അതിൻ്റെ സിസ്റ്റം എന്താ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഏകദേശം ടയറൊക്കെ ഇട്ടിട്ടു. ഇനിയുള്ള ഡ്രൈവ് എങ്ങനെയുണ്ടോ നോക്കാം. പിന്നെ ഈ ടയറിൻ്റെ ഒരു റിവ്യൂ കൂടെ ആയിക്കോട്ടെ. ഇനിയുള്ള ഡ്രൈവുകളും നമുക്ക് എങ്ങനെയാണ് തരാം, പിടിച്ച് കയറി പോവോ എങ്ങനെയാണ് എന്നുള്ള തരാം. എൻ്റെ ബാക്കിൽ 7G ഡിസ്കാണ് കിടക്കുന്നത്, അത് മാറ്റി 8G ആക്കിയാലോ എന്നൊരു ആലോചന കൂടെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ വണ്ടി ഞാൻ കഴിഞ്ഞവണ്ണം ചെരിഞ്ഞതോടുകൂടി അപ്പോൾ ഒരു ചെറിയൊരു ഉള്ളിലൊരു ഭയപ്പാട് വന്നിട്ടുണ്ട് ചെരിഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നായാലും വഴിയേ കണ്ടറിയാം. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ടയർ ഊരി ഈ ടയറുകൾ വണ്ടിക്കകത്തും കയറ്റി വെച്ചു. ഇനി നേരെ നമുക്ക് അജ്മലിൻ്റെ ഷോപ്പിലേക്ക് പോവാം. അവിടെ പോയി വണ്ടിയുടെ ടയർ ഊരി അവിടെ വെക്കണം. അവിടെയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ 8G ഡിസ്ക് ഇരിക്കുന്നത്. അതും പറ്റുവാണെങ്കിൽ എടുത്തു തരണം എന്ന് ഓർത്തുകൊണ്ടാട്ടോ. എന്നാലും ബാക്കി പോയിട്ട് നോക്കാം.